ഞാൻ കമറുലുല്ലമ കാന്തപുരം ഉസ്താദിനെ ഓർത്തു പോവുകയാണ്. ഉസ്താദ് അവർക്ക് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയുമായി അഭേദ്യമായ ബന്ധത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതെന്താണ്? ബഹുമാനപ്പെട്ട കമറുലുല്ലമ ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ് നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ റബ്ബേ, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. മഹാനവറുകൾ തൻ്റെ കിതാബ് ഓതുന്ന കാലത്ത് തനിക്കുണ്ടായിരുന്ന കടം 4500 5000 ഇടയിലൊരു സംഖ്യയാണ്. കറക്റ്റ് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, 0.85 പൈസയും കൂടെ കടമുണ്ട്. വന്നിരായ ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ അടുത്ത് പോയി മർക്കസിൽ മഹാനവറുകൾ വാക്കിയാത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ സമയമാണ്. കിതാബ് വാങ്ങിയതിൻ്റെ പേരിലും അത്യാവശ്യങ്ങളുടെ പേരിലുണ്ടായ 4500 5000 ഇടയിലുള്ള കടം, പല വ്യക്തികൾക്കായി പരന്നു കിടക്കുന്ന കടം. ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞു, ഉസ്താദേ കടബാധ്യതയുണ്ട്. മഹാനവറുകൾ പറഞ്ഞത്രേ കടം അള്ളാഹുവിൻ്റെ റസൂല് കാവൽ തേടാൻ വരെ പറഞ്ഞൊരു കാര്യമാണ്. അള്ളാഹു വീട്ടിൽ തരട്ടെ എന്ന് ഉസ്താദ് ദുആ ചെയ്തു കൊടുത്തു. പിന്നീട് അറിയുന്നത് സി എം വലിയുള്ളാഹി കൊടുവള്ളി ഭാഗത്തുണ്ടെന്നാണ് അറിയുന്നത്. എങ്കിൽ പിന്നെ ഉസ്താദിനെ നേരിൽ കാണാമെന്ന് കരുതി വന്നിരായ കാന്തപുരം ഉസ്താദ് ഷൈഖുനായുടെ അടുത്തു ചെല്ലുമ്പോൾ അള്ളാഹുവേ അവരുടെ മദദ് തരണേ അല്ലാഹ. നേരത്തെ സഖാഫി ഉസ്താദ് മരണത്തിൻ്റെ മുമ്പുള്ളത്, വഫാത്തിൻ്റെ മുമ്പുള്ളത് പറയാം, ശേഷമുള്ളത് ഇനിയും പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓർക്കുകയാണ്, പടച്ചവനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, ഒരാശീർവാദം ഏറ്റെടുക്കാൻ ഏറ്റുവാങ്ങാൻ അവസരം കിട്ടിയില്ലല്ലോ. പക്ഷേ ശൈഖുന ഞങ്ങളെ കൈയൊഴിയില്ലെന്നുറച്ച വിശ്വാസത്തോടെ ഉസ്താദ് നേരെ ചെന്ന് കടത്തിന്റെ കാര്യം പറയാൻ തുടങ്ങുമ്പോഴേക്ക് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി തൻ്റെ കടത്തിൻ്റെ കറക്റ്റ് പോയിന്റ്. എപ്പി ഉസ്താദ് തന്നെ പറയാ, അത്ര എനിക്കെന്നെ ഓർമ്മയില്ല, 0.85 പൈസ എന്നത് കൃത്യമായി ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ പറഞ്ഞു. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ കാവൽ തേടാൻ പറഞ്ഞതാണ് കടം, അത് വീടിക്കോളും, അത് ഭയപ്പെടേണ്ടതില്ല. ആശ്വാസത്തിൻ്റെ മേൽ ആശ്വാസമല്ലേ, പ്രതീക്ഷയുടെ മേൽ പ്രതീക്ഷയല്ലേ. ആ നാവിൽ നിന്ന് പറഞ്ഞത് വല്ലതും അള്ളാഹു തട്ടുമോ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ലൗ അഖസമ അലല്ലാഹി ലഅബറാ, അവര് ചില കാര്യങ്ങൾ അങ്ങ് തറപ്പിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല അത് നടപ്പാക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹു നടപ്പാക്കുന്നവനാണ്. അത്രയും വലിയ പവറുള്ള മഹാന്മാരുണ്ടെന്ന് ഈമാനും തഖ്വയുമുള്ള ആളുകൾ എല്ലാവരും ഒരുപോലെയല്ല, ഒരേ രീതിയിലല്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ മഹാനവറുകളും മറ്റുള്ളവരും അതുകൊണ്ടല്ലേ പറഞ്ഞത്, ഞാൻ വടകര മുഹമ്മദ് ഹാജി തങ്ങളെ എത്രയോ തവണ ഞാൻ ഇവിടുന്ന് പോയി കണ്ടിട്ടുണ്ട്, അവർ കുടിച്ച കട്ടൻ ചായയുടെ ബാക്കി ഞാൻ കുടിച്ചിട്ടുണ്ട്, അവർക്ക് ഞാൻ ഒരുപാട് ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അവരുടെയൊക്കെ മുകളിലാണ്, ഞാൻ അവരുടെയൊക്കെയും മുകളിലാണ്. അതാണ് ഈമാനും തഖ്വയും ഉള്ള ആളുകൾ എല്ലാവരും ഒരുപോലെയല്ല. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് കടബാധ്യതകൾ എപ്പോഴും ബാധ്യതയായി ഓർമ്മ വേണം. സുജൂദിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, പടച്ച റബ്ബേ എൻ്റെ കടത്തോടെ മരിക്കുന്നൊരു സാഹചര്യം എനിക്കുണ്ടാവരുതേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഖദ അംവാല الناس يريد اداها അദ അല്ലാഹു അൻഹു, വീട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടെ ആര് കടം മേടിക്കേണ്ട അത്യാവശ്യ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അത് വീട്ടാനുള്ള മാർഗവും അല്ലാഹു എളുപ്പമാക്കുന്നതാണ്. വമൻ അഖദ യുരീദു ഇത്ലാഫഹ, വേറെ ഒരാൾ ജനങ്ങളോട് പണം പിടുങ്ങുന്നത് വാങ്ങുന്നത് അത് കടം തിരിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തിലല്ല, എന്നാൽ അത്തുലഫഹുല്ലാ, അത്തരക്കാൾക്കതിനുള്ള മാർഗവും അല്ലാഹു എളുപ്പമാക്കില്ല, അത് നാശത്തിൽ കലശിക്കും, എവിടെയും എത്തൂല. കടം മേടിക്കുമ്പോൾ ആ വിഷയത്തിൽ നല്ല സൂക്ഷ്മത വേണം. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളും നമുക്ക് വന്നെന്നിരിക്കാം. ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഒരു വീടുണ്ടാവൽ. അതുപോലെ തന്നെയാണ് സ്വന്തം മക്കളെ കെട്ടിച്ചയക്കൽ. നമ്മളെ കൊണ്ട് ആവുന്നില്ല, നമ്മളെ കൊണ്ട് ആവുന്നില്ല എന്നത് ശരിയാണ്. പക്ഷേ അവിടെ നമുക്ക് വേണ്ടി വരുമ്പോൾ ചെയ്യാനൊരു മാർഗമാണ് കടം. ആ കടം എന്നത് തന്നെ കടം കൊടുക്കുന്നവരോടുകൂടി പറയട്ടെ, പകുതി സ്വതക്ക ചെയ്തതിൻ്റെ പ്രതിഫലമാണ് കടം കൊടുക്കുന്നത്. കടം കൊടുക്കുന്നതിന് പകുതി സ്വതക്ക ചെയ്ത കൂലിയാണ്. നിങ്ങളൊരാൾക്ക് 100 രൂപ കടം കൊടുക്കുന്നുവെങ്കിൽ അതിൽ 50 സ്വതക്ക ചെയ്ത പ്രതിഫലമാണ്. എന്നാൽ ഇത് വാങ്ങുന്ന ആളുകളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് പലിശയിലേക്ക് ഹറാമായ വഴിയിലേക്ക് പോകാതെ ഒരു വ്യക്തി നമ്മളെ സഹായിക്കുമ്പോൾ അതിന് വേണ്ട ഒരു കൃതജ്ഞത നമ്മുടെ കയ്യിൽ വേണം. എപ്പോഴും കടം വീടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ നോക്ക്, മഹാനായ അബു ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ കടം കൊണ്ട് വിഷമിക്കുകയാണ്. വലിയ പ്രയാസത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. അദ്ദേഹം പള്ളിയിലേക്ക് വരികയാണ്, കാരണം പള്ളിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു കൂടാമല്ലോ. ആ സമയത്താണ്, അങ്ങനെ വരാറില്ലെങ്കിലും നബിതങ്ങൾ ആ സമയത്ത് ആ വഴിക്ക് കടന്നു വരുന്നത്. എന്തുപറ്റി അബൂമാമ, എന്തുപറ്റി നിങ്ങൾക്ക്, തങ്ങളെ കടം കൊണ്ട് പ്രയാസത്തിലാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹാരം പറയുകയാണ്, അല്ലയോ അബൂമാമ, 14 ദിവസത്തോളം മഹാനവറുകൾ ആ പ്രാർത്ഥന നിർവഹിച്ചുവെന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹ്രി റിജാൽ. ഈ പ്രാർത്ഥന ചൊല്ലാൻ അബൂമാമ റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനവറുകൾ പറയുന്നു, ഞാൻ ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന ഏറ്റുപിടിച്ചു. എന്റെ കടം ഞാൻ വിചാരിക്കാതെ അല്ലാഹു വീട്ടി തന്നു. ആ പ്രാർത്ഥന നിങ്ങളോടുകൂടി പങ്കുവെക്കുകയാണ്. നമ്മൾ ഉപയോഗപ്പെടുത്തണം. ദുആഇന് പരിഹാരമുണ്ടാകും, ദുആക്ക് ഫലമുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ റബ്ബ് അത് വീട്ടി തരുന്നവനാണ്.